കിടുക്ക ചീയ എന്റെ മോനെ കൊണ്ടുവരുന്നുണ്ട്. തീരുമാനമായി കണ്ടുകൊണ്ട് നവി വരുന്നുണ്ട്. ഫുഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല, ബീഫ് ഫ്രൈ ഉണ്ട്, അത്രയുണ്ട്, അഞ്ചാറ് കിലോ ഉണ്ട്. എടാ കഴുത്തിലേക്ക് കൂടെ ഈ ആരെങ്കിലും വന്ന് ചുറ്റുന്നുണ്ടോ എന്നല്ല നോക്കി. 8 കിലോ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ടോട്ടൽ ഒരു 8 കിലോ ഞണ്ടുണ്ടോ. പിടിക്കാം പിടിക്കാം, പിടിച്ചു 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 പിടിച്ചു. നമുക്ക് കിട്ടിയ ഞണ്ട് കണ്ടെങ്കിൽ എല്ലാം കൂടെ 8 കിലോ ഉണ്ടാവും കേട്ടോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. കൊയ്യക്കാരൻ എന്നൊരു ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ കുറച്ച് നമ്മളെ ഞണ്ട്, തോട്ടം ഞണ്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെ നോക്കാം, കിട്ടും നോക്കാം. നിലത്തിട്ട് ചെയ്യാൻ കിട്ടൂല. അയ്യോടാ പോയി, വായിന്ന് വാച്ചിൽ നോക്കിയാ. ആ പിടിച്ചു, നല്ല പൊന്തിച്ച ബക്കറ്റിലേക്ക് ഇട്. അപ്പോൾ നമ്മൾ അടുത്ത ഞണ്ടിനെ പിടിച്ചിട്ടുണ്ട്. അഞ്ച് പത്തെണ്ണത്തിന് കിട്ടി. ആ സുജിന് അടുത്ത ഞണ്ടിനെയും പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. വടവട വടക്കുന്ന വടവട വടക്കുന്ന ചാകരയാണ് കേട്ടോ, അതിന് ചാകര ഞണ്ട് ചാകര. ആ അപ്പോൾ അടുത്ത വിനോദിൻ്റെ വക അതാ. എന്താ നമ്മളെ ചിക്കൻ പാഴ്സൽ ഇട്ടൊരു കുളത്തിന് പിടുത്താട്ടാ, നമ്മളെ തോടാണ് ഈ കാണുന്നത്. അത് എനിക്കൊന്നും കിട്ടിയാ. ഏ ഒന്ന് രണ്ട് മൂന്ന് നാലാൾ നിൽക്കുന്നുണ്ട്, അഞ്ചാൾ ആറാൾ. അഞ്ചെണ്ണത്തിനെ കൊണ്ട് പിടിച്ചല്ലേ, അത് മാറ്റാനേനാ. സജിനെല്ലാം മാറ്റി തരും. ജിത്ത എന്താ എന്താ കിട്ടുവാ, മടക്കുവാ. ഇന്ന് നമ്മളെ തകർക്കും. ഞണ്ട് എന്നാ അതിൻ്റെ കുരുമുളക് ഇട്ട് പൊള്ളിക്കണോ കരിക്കണോ ചുടണോ. ഇത് നമ്മളെ കൊയ്യെന്ന് പറഞ്ഞ സ്ഥലത്തില്ലേ സ്വാമിവിടം എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. അവിടെ പിള്ളേരെല്ലാം കളി കുളിക്കാൻ വേണ്ടിയിട്ട് ചിറ കെട്ടതാണ്. അപ്പോൾ അതിനകത്ത് കുറേ ഞണ്ടുണ്ട്, അതിനെ പിടിക്കാനാണ് നമ്മൾ വന്നത്. അപ്പോൾ ഒരു ചൂണ്ട കൊണ്ടുവരുന്നുണ്ട്, പൊട്ടിച്ച് കൊണ്ടുവരുന്നുണ്ട്. തീരുമാനമായി. നമ്മൾ ചിക്കൻ വാൾസ് മണ്ണര എല്ലാം ഉണ്ട് കേട്ടോ. ചിക്കൻ വാൾസ് ഇട്ടിട്ടാണ് നമ്മൾ ഇത് ഞണ്ടിനെ പിടിക്കുന്നത്. ഏകദേശം ഒരു 5-10 എണ്ണത്തിന് കിട്ടിയിപ്പോൾ. അപ്പോൾ വിനോദ് അടുത്ത പിടിച്ചിട്ടുണ്ട്, നിധി പിടിച്ചിട്ടുണ്ട്. ഇതാ തകർത്ത് പിടുത്താന്നേ. അയ്യോ ചാകര ചാകര. എന്താ ഈ സുജിനെ, നീ മാറ്റിപ്പിടി, സ്ഥലം മാറ്റിപ്പിടി. ഇന്ന് നമ്മൾ ഞണ്ട് റോസ്റ്റ് ആക്കുമല്ല. ഇതാ പച്ചക്കുരുമുളക് എങ്ങനെയാന്ന് പറഞ്ഞു നീ പറ. പച്ചമുളക് കുരുമുളക് ഇട്ടിട്ട് നമ്മളെ ഇലയിൽ പോയി ചുട്ടെടുക്കുന്നത് എങ്ങനെയാന്ന്. അടുത്ത ഞണ്ടിനെ കൊണ്ട് വിനോദ് വരുന്നുണ്ടാ. ഇട്ടിക്കാച്ച സാധനതാ ഹോക്കറ്റിലെ കിട്ടും. അപ്പോൾ അവൾ എന്നും കുറേ പിടിക്കാനുണ്ട്, ഒന്നും ആയില്ല, പകുതിക്ക് എത്തിനത്രേ. ഇന്ന് നമ്മൾ ഞണ്ട് കുരുമുളക് ഇട്ട് ചുട്ട് തിന്നു. ആ ഞണ്ടും കൊണ്ട് അടുത്ത ഞണ്ടും കൊണ്ട് നവി വരുന്നുണ്ട്. രണ്ടിനെ നമ്മൾ അതിനകത്തേക്ക് ഇടാൻ പോകുന്നു. കാച്ചി കിടക്കാച്ചി ഓ സൂപ്പർ സാധനം കേട്ടാ. ഇത്ര പോന്ന 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 ഉണ്ടടാ. എവിടെ ആ മാള, അതിൻ്റെ ഉള്ളിലെല്ലാം ഇഷ്ടം പോലെ ഉണ്ടാവും മാളത്തിൻ്റെ ഉള്ളിലല്ലോ. അപ്പോൾ ഇന്നത്തെ ഹർത്താൽ നമ്മൾ ആഘോഷിച്ചു കേട്ടോ. മീൻ പിടിച്ചിട്ട് ഛേ സോറി, ഞണ്ട് പിടിച്ചിട്ട്. ഇന്ന് ആലോചിക്കുന്നു ഇപ്പുറത്ത് പോയി നോക്കാലോ, ഇത് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ. ഇതിൻ്റെ അടക്കൽ ഇഷ്ടം പോലെ ഉണ്ടാവും, നോക്കാം നമുക്ക്. കിടുക്ക ചീയ എൻ്റെ മോനെ എത്ര ഉണ്ട് നോക്കിയാ, 1/2 കിലോ ഉണ്ടാവും. നമ്മളെ വിനോദ് പിടിച്ചാ. ഓ അതെ എണീറ്റ് നിൽക്കുന്ന തല്ലും പിടിയാ വാമ്പ കുഴപ്പാക്കുന്ന അതിനുള്ളത്. ഇരിക്കുന്നുണ്ടടാ.
ഒരു വഴിക്ക് രണ്ട് പക്ഷിയാ ഇപ്പം ശരിയാക്കി തരാം വിനോദിന് ആ ഒരു ഒരു ചൂണ്ടയിൽ രണ്ട് ഞണ്ടിനെ പിടിച്ചിട്ടില്ലേ അതായത് ഒരു ചൂണ്ടയിൽ രണ്ട് ഞണ്ട് എൻ്റെ മോനെ ഇടുക്കാച്ചി ഒരു ചൂണ്ടയിൽ രണ്ട് ഞണ്ട ആവണ് ഇവിടെ കുറേ ഉണ്ടടാ കുറച്ചുകൂടെ മുമ്പിലോട്ട് മുമ്പിലോട്ട് ഒഴിച്ചു പോന്ന അപ്പുറത്തിട്ട് 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 എന്നാ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരും ആ അത് പണ്ടാരം ആ ഓക്കെ വരുന്നുണ്ട് അത് വരും വരും അനങ്ങണ്ട ഇപ്പം വരും പിടിക്കുമോനെ ആ പിടിക്കുന്നുണ്ട് ആയില്ല 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 ഇറുക്കിയില്ല ആ ഓക്കെ ഇറുക്കി അടിപൊളി പിടുത്താട്ടാ സൂപ്പർ വിനോദൻ അടുത്ത ഞണ്ടിനെ പിടിച്ചിരിക്കുകയാണ് നമ്മൾ ആ തട്ടിക്കോ അയ്യ സൂപ്പർ ഉണ്ടോ വേണ്ട ആ അവളെ പശു അല്ല ഇരുമ നല്ല മെയ്യലാണ് എടാ മോനെ നമ്മൾ കുറച്ച് ഞണ്ടിനെ പിടിച്ച് പോയിക്കോട്ടോ കേട്ടോ തട്ടിമുട്ടി ഒപ്പിച്ച് പോവാം നിധി ഓക്കെ കിടക്കാച്ചി സാധനല്ല വീടാ തുള്ളടാ അതിനകത്ത് വീടാ ഇതൊക്കെ ആട് ഓടുന്നുണ്ടല്ലോ അല്ലെ ഇതി ആട് മെയ്യാൻ വന്നോ പോട്ട് 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 എല്ലാവരും പോട്ട് കിട്ടിയില്ലടാ അത് പോയി അല്ല അതിനെന്തിനു ചാടി നീ ചെറുതാ ഏ എൻ്റെ വീട്ടിലല്ലേ ഏതാടാന്ന് എൻ്റെ മലബാറിനാ അവർക്ക് കിട്ടുന്നുണ്ടോ നോക്കാം നമുക്ക് കിട്ടിനാ കിട്ടിനാ ബക്കറ്റ് ആടിയല്ലേ ഒരു ഒരു മിനിറ്റ് എടുക്കാം കാണിച്ചടാ ഓർത്തടാ അയ്യവാ കിടക്കാച്ചി സാധനം എന്താ നമ്മളെ സൂപ്പർ സാധനം ദിദേ ഒന്ന് നോക്കിയ ഇങ്ങോട്ട് ദിദേ കിട്ടുന്നുണ്ടാ അപ്പൊ നമ്മളെ നാടാട്ടെ ഇത് നമ്മളെ നാട്ടുംപുറം വയലും കൃഷിയും കാര്യങ്ങളെല്ലാം ആയിട്ടില്ല അതിന് നടക്കേ കൂടെ ചെറിയൊരു തോടും കുറച്ചപ്പുറത്ത് കൊയ്യും പുഴയൊക്കെയാണ്
നമ്മൾ ഇവിടുന്നാണ് ഞണ്ട് പിടുത്തം മീൻ പിടുത്തമെല്ലാം എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മുമ്പത്തെ പ്രാവശ്യം കഴിഞ്ഞ വർഷം നമ്മൾ ഞണ്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്രാവശ്യം ഒരു എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ എടാ കഴുത്തിലെ കൂടെ ഈ ആരെങ്കിലും വന്ന് ചുറ്റുന്നുണ്ടോ എന്നല്ല നോക്കിക്കോട്ടെ നിധി. ഏ ആ മാളത്തിൽ നിന്ന് അപ്പുറത്തെ മാളത്തിൽ നിന്ന് ഇറങ്ങുന്നുണ്ടോ എന്ന് തോന്നുന്നു. നമ്മളെ കൂട്ടുകാരൻ പറഞ്ഞു മടുത്ത്, പക്ഷേ നമ്മൾ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം മേടിക്കാൻ പോകാം. ഭക്ഷണം മേണിച്ച് വന്നിട്ട് രണ്ടാമത്തെ ഒരു സെക്ഷൻ പിടുത്താം. ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഞണ്ട് പിടുത്താം. ഇന്ന് ഞണ്ട് പിടിച്ച് 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 മടുത്തിട്ടൊന്നുമില്ല. നമ്മൾ 5 മണിവരെ പിടിക്കുന്നതാ. എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡ് ഇപ്പോൾ കടയിൽ പോയി മേടിച്ചിട്ട് വന്നു. ഫുഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, ബീഫ് ഫ്രൈ ഉണ്ട്, നല്ല അടിപൊളി ബീഫ് ഫ്രൈ. ഫ്ലാസേൻ്റെ വീടിയല്ലേ ഇത്. ഗ്രേവി കേട്ടോ. ഇത് മുട്ടയപ്പം, മുട്ടയപ്പം 4 പൊറോട്ടയും കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ ഞണ്ട് പിടിച്ച് മടുത്ത് വിശന്ന് രാവിലെ തുടങ്ങിയല്ല അല്ലേ നിധി. ഏ ഇത്താ എങ്ങനെയുണ്ട് മുട്ടയപ്പ? ഞണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ. ഞണ്ട് കിടക്കാച്ചിന് വേണ്ടോ 3-4 കിലോ കിട്ടി. അപ്പോൾ നമുക്ക് വേണ്ടി ഭക്ഷണം കഴിച്ചതിൻ്റെ ബാക്കിയില്ല പരിപാടി നോക്കാം. ഇവിടെ പാറക്കാടിയിലൊരു പാല കേട്ടോ. പാലത്തിൻ്റെ ഈ ഇടുത്തിൽ ചെറിയ അണക്കെട്ട് പോലെ ഇതാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നല്ല ഞണ്ട് ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. ആ സൈഡിലെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളത് പിടിക്കാൻ പോവാണ്. ഓക്കെ, എല്ലാവരും ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞു. പൊറോട്ടയും മുട്ടയപ്പം ബീഫും ബീഫ് ഫ്രൈയും എല്ലാം കഴിച്ച് സെറ്റായി അടുത്ത പിടുത്തത്തിന് വേണ്ടിയിട്ട് നോക്കുവാണ്. നല്ല പൊന്നിക്ക് നേരത്തെ ചൂണ്ടിയുള്ളതായിട്ടില്ല നീ പിടിച്ചത്. ഓരും അവിടെ ആടെല്ലാം ഇട്ട് വെക്ക്, ആടെല്ലാം ഉണ്ടോ? അതാടാ അതാടാ സജിന്, ഇതാ അതാ ഞണ്ടതാ. ആടെ ഇട് കരക്കോട്ട് അങ്ങ് മൂലക്കൊക്കെ ഇണ്ട ആ കല്ലിൻ്റെ ഇപ്പുറത്തെടുത്ത് കണ്ടുരാ. നീ കണ്ടുരാ, നീ കണ്ടുവാ മൂലക്കിണ്ട, മൂലക്കിണ്ട കുറച്ച് പുറത്തോട്ട്. ആടെ കിട്ടും, ആടെ കിട്ടും, ആടെ കിട്ടും. വരും അടുത്തേക്ക് വരും. 5 മിനിറ്റ് കഴിച്ചു ഇവിടെയുണ്ട് ഞണ്ട്. ഇതാ അത് വരുന്നുണ്ട്, അത് വരുന്നുണ്ട്. എനിക്കല്ല ഇവിടെ ഉണ്ടടാ വിനോദേ, വിനോദേ, വിനോദേ ഇവിടെ ഉണ്ടുണ്ട്. അത് പിന്നെ കിടാകേണ്ട സാധനം ഇടി ഈടാ. ഇതാ ഈടി ഒന്നുണ്ട്, ഇതാ ഈടി ഉണ്ട്. എടാ അടുപ്പിക്കണ്ട, അടുപ്പിച്ചാൽ നിന്നെ ചൂണ്ട കൊണ്ടുപോകും. അത് പുറത്തേക്ക് ഇറങ്ങി വരും, പുറത്തേക്ക് ഇറങ്ങി വരും. വെയിറ്റ് അതാണ് ഞണ്ട്. അങ്ങനെയാ കുടിച്ചാ കൈവിട്ട് കുറച്ച് അങ്ങോട്ട് ഇട്ട് വരും. അടുത്ത് തന്നെ കിട്ടെ, അടുത്തേക്ക് വരും. വിനോദേ അത് വരുന്നുണ്ട്, നോക്കിയാ ഇടുക്കാച്ചി സാധനം. ആടെ തന്നെ കിട്ട്, ഇല്ലെങ്കിൽ ഉണ്ടല്ല വലിച്ച് വലിച്ചിട്ട് മടക്കി. അതേ കിട്ടുവാ, പിടിക്കുവാ. ആ അത് മെല്ലെ ഞാൻ വേണ്ടുന്നുണ്ട്, നിന്റെ പിടിക്കുന്നുണ്ട്, പിടിക്കുന്നുണ്ട്. നീ മെല്ല പൊന്തിക്കറ. അല്ലല്ല ആടെ ഉണ്ട് സജിനെ, നീ അനക്കല്ലടാ സാധനം. ലാസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ച് കയറ്റുവേ. നല്ല പൊന്തിക്കറ. കുറച്ച് ടീം അപ്പുറത്ത് മീൻ പിടിക്കുന്നുണ്ടേ. മീനല്ല ഞണ്ടാന്ന്, മീൻ പിടിക്കാൻ വന്നിട്ട് ഞണ്ട് പിടിക്കുന്നതാണ്. ഏകദേശം നമുക്കൊരു 3-4 കിലോ കിട്ടിയിട്ടുണ്ട് തോന്നുന്നു ഞണ്ട്. ഇനിയുണ്ട് സൂപ്പർ അല്ലേ. ഒന്ന് അനങ്ങിയ അയ്യവ, ഒന്ന് അനങ്ങടോ. ആ മതി ഇണ്ടാ, കിട്ടുന്നുണ്ടാ.
നമ്മൾ രണ്ട് പിടുത്തം അവസാനിപ്പിച്ചിട്ടില്ല, അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. വീണ്ടും അടുത്ത സ്ഥലം നമ്മളെ സ്വാമിയുടെ റോഡിലേക്ക് തന്നെ പിടിച്ചിട്ട് അപ്പുറത്തേക്ക് മുകളിലേക്ക് പോകാൻ നോക്കുക, അവിടെ എന്നും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അടുത്ത വണ്ടി കൊടുത്ത് അങ്ങോട്ടേക്കാണ്. നമ്മൾ നടന്നിട്ട് ഇങ്ങ് സ്വാമിയുടെ ഇപ്പുറം നമ്മളെ ജേട്ടൻ്റെ പറമ്പുണ്ട്. ജേട്ടൻ്റെ പറമ്പിൻ്റെ ഇലയിൽ കൂടെ ഇങ്ങോട്ട് നടന്ന് വരുമോ കേട്ടോ. ഇത് മൊത്തം കാടാണ്, ശരിക്കും കാട്ടിൽ വന്ന ഒരു ഫീല്. ഇവിടെ ഭയങ്കര തേനീച്ചപ്പെട്ടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നിധി ഇവിടെ നിന്ന് ചൂണ്ടി ഇടുന്നുണ്ട്, ഇവിടെ നിന്ന് കിട്ടുമോ നോക്കാം. എന്തെങ്കിലും കിട്ടിയ ഭാഗ്യം എന്ന് പറയാം. ഉണ്ടടാ, പ്രതീക്ഷയ്ക്ക് വല്ല വെപ്പുണ്ടോ? കിട്ടും, കിട്ടാണ്ടിക്കൂല, എന്തായാലും കിട്ടും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിടിച്ചതാണ് ഇവിടെ വന്നിട്ട്. ഇവിടെ നിന്ന് മൂന്നാലെണ്ണത്തിനെ കിട്ടി നമുക്ക്. നവി ഇടി ഇട്ടിട്ടുണ്ട്, കിട്ടുമോ നോക്കാം. നവി അവിടെ അതിലെ കൂടെ ഒന്ന് ഒഴുകി നടക്കുന്നു. കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം. ആ നോക്കറ, ചെറുതാണെങ്കിൽ ഓക്കെ. ഇത് എന്താ കാട്ടിനുള്ളിൽ ഇരുന്നിട്ട് വെള്ളം കിട്ടുന്നുണ്ടാ? പ്രതീക്ഷയുണ്ടോ? അപ്പൊ ജിത്ത എങ്ങനെയുണ്ട്? രണ്ടുണ്ട്, അത്രയുണ്ട്, അഞ്ചാറ് കിലോ ഉണ്ടോ? അഞ്ചാ നോക്കട്ടെ. എൻ്റെ മോനെ, അഞ്ച് കിലോക്ക് മുകളിലുണ്ടല്ലോ. വിനോദ ക്യാമറ്റാകുമ്പോൾ എടുത്താ സൂപ്പർ. അവേ ആരുത്? എൻ്റെ മോനെ വൻ നഷ്ടമായി പോയല്ല. 1500 രൂപ എരിപ്പൂട്ടി. ഭാരതികളതാ ഞണ്ടും കൊണ്ട് വരുന്നുണ്ട്. അടുത്ത പിടിക്കൽ സ്ഥലത്തേക്ക് നമ്മൾ മൂവ്മെൻ്റ് ചെയ്യാണ്, മൂവ് ചെയ്യാണ്. ഏകദേശം ഒരു 5 കിലോ ഉണ്ടാവും. ഇനി ഒന്ന് എടുത്തിട്ട് പോകുന്നില്ല പോലടാ. പിടിച്ചു എവിടാ? പുലിയാന്നല്ലേ നീ, ചാകരയാന്നല്ലേ എനിക്ക് ഇട്ടാൻ പോലെ. കുറേ കിട്ടിയിട്ടുണ്ട് ഇവന്. എൻ്റെ മോനെ ടോപ്പാന്നേ, സൂപ്പർ. നവിക്കെന്താ കിട്ടുന്നുണ്ടാ? അമരുന്നുണ്ടോ അവനന്ന് അല്ലേ? കുറേ അടിയിലെല്ലാം ചത്തിട്ടുണ്ടോ അവിടെ? ചിലപ്പോ ഇപ്പൊ നമുക്കൊരു 5 കിലോ പോലെ കിട്ടി കേട്ടോ. ഞാൻ അടുത്ത ഞണ്ട് വന്നിട്ടുണ്ട്. വിനോദ് ഇത് ആൾക്കാർ കേൾക്കുന്നത്. ഏ വേറെ ഒരു ബക്കറ്റ് എടുക്കുന്ന നോക്കണേ. എടാ ബക്കറ്റ് മറിയുന്ന നീ, മറ്റേ സർക്കസ് കളിച്ചിട്ട് അത് മൊത്തം മറിച്ചു കഴിഞ്ഞാൽ ജീവനുള്ളതാണ്. ജീവനും കൊണ്ട് പോയി, പിന്നെ പിടിച്ചാൽ കിട്ടൂല. ഇപ്പോൾ അത്രയായി, 6 കിലോ അല്ലേ എടാ ജിത്ത? 6 കിലോ അല്ലേ? ആ ചാകരയാടാ ചച്ച. ഓ വരുന്ന വരുന്ന വരുന്ന, അവൻ പിടിക്കുന്ന പിടിക്കുന്ന പിടിക്കുന്ന, പിടിച്ചു 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 പിടിച്ചു. ചേ നമുക്ക് നേരത്തെ ഇങ്ങോട്ട് വന്നാൽ മതിയാനും പുറക്ക് ചാകര. ആ നോക്കണേ പാലം നോക്കണേ. എല്ലാം കൂടി ഒരു 7 കിലോ 8 കിലോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ ഒരു 8 കിലോ ഞണ്ടുണ്ടോ? 8 കിലോ ഞണ്ട്. ചെപ്പിടെ പോയി സമാധാനം. ഇനിയിപ്പോ ഇതെല്ലാം നമ്മള് ഇനിയിപ്പോ ഇത് വൃത്തിയാക്കിട്ട് ഇതെല്ലാം വെച്ച് സെറ്റപ്പ് ആക്കി ഇന്ന് ഞണ്ട് റോസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും. നമുക്ക് കിട്ടാം ഞണ്ട് വേണ്ട, ഞങ്ങള് എല്ലാം കൂടി 8 കിലോ ഉണ്ടാവും കേട്ടോ. സൂപ്പർ. ഇനിയിപ്പോൾ ഇത് നമ്മൾ വീതം വെച്ചെടുക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.